ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞാൻ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട്. ഐസ്ക്രീം നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ മിൽക്ക് മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അത് 500 ml ആണ്. നമുക്ക് 250 ml അതിൻ്റെ പകുതി മതി. ഇതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. അതും 400 ഗ്രാം ആണ്. നമുക്ക് 200 ഗ്രാം പകുതി മതി. കൊക്കോ പൗഡർ 1 ഡയറി മിൽക്ക്. നമുക്ക് ചോക്കോ ചിപ്സ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തന്നെ ഡയറി മിൽക്ക് എടുത്തിരിക്കുന്നത്. നമ്മൾ 1 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതായത് 250 ml. ഇനി നമ്മളിത് മിക്സിയിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മിക്സിയിലിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, 1 മിനിറ്റ് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു 20 സെക്കൻഡ് നമ്മൾ റെസ്റ്റ് ചെയ്യണം. അതിനുശേഷം പിന്നീട് ബ്ലെൻഡ് ചെയ്യാവുള്ളൂ. അങ്ങനെ ഒരു 7 തൊട്ട് 8 മിനിറ്റ് വരെ അങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. നമുക്കൊരു 1 മിനിറ്റ് ഒന്ന് ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നത് തണുപ്പിച്ച ഫ്രഷ് ക്രീം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. പിന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഹൈലായിരിക്കണം ബ്ലെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനത് കാണിച്ചു തരാം. ഈ ഒരു ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ചൂടായിട്ടുണ്ട്. ചൂടെന്ന് വെച്ചാൽ മിക്സി ബ്ലെൻഡ് ചെയ്തപ്പോൾ ഒരു ചൂട് വന്നതുകൊണ്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രീസർ ചെയ്യാം. ഒരു 5 മിനിറ്റോളം ഈ ജാറോട് കൂടി തന്നെ ഈ ഫ്രഷ് ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് വെക്കുന്ന അതിൻ്റെ ചൂടൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുവാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. നമുക്കിത് വീണ്ടും ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മിനിറ്റ് ഇടവിട്ട് 20 സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യണം. അതിനുശേഷം 7 തൊട്ട് 8 മിനിറ്റ് വരെയാണ് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൈറ്റ് കണ്ടെയ്നറിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു കുറച്ച് എന്ന് വെച്ചാൽ ഒരു പകുതി ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഡയറി മിൽക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാനാണ് ഐസ്ക്രീമിനോടൊപ്പം. ഇനി നമുക്കിത് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡയറി മിൽക്ക് ഇട്ടു കൊടുക്കാം. നമുക്കിത് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കാം. അപ്പൊ നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ 1-8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പൊ നമ്മൾ രാത്രിയിലെ വെക്കുന്നെങ്കിൽ ഒരു രാത്രി മുഴുവനും നമുക്ക് രാവിലെ എടുക്കുമ്പോൾ കറക്റ്റ് നല്ല ടെക്സ്ചർ കിട്ടും. അപ്പൊ നമുക്കിത് രാവിലെ എടുക്കാനായിട്ട് നോക്കാം. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡിയായി നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടെക്സ്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും അതേ രീതിയിലും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ആയി രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത ഡിഷായി കാണുന്നത് വരെ. ബൈ, ടേക്ക് കെയർ.